ഹലോ എവറിവൺ, വെൽക്കം ടു കാറക്സ്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ജയന്റ് എസ് യു വി ആയിട്ടുള്ള എംജി ഗ്ലോസ്റ്റർ. യെസ്, അപ്പൊ ഞാൻ ഈ ജയന്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അത്ര തന്നെ ഒരു ഹെവി അല്ലെങ്കിൽ സൈസ് ഉള്ള ഒരു വെഹിക്കിൾ ആണെന്ന് തന്നെ എടുത്തു പറയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ വേണ്ട, ഞാൻ നിൽക്കുമ്പോൾ തന്നെ കാണാൻ നിങ്ങൾക്ക് ഈ ഇതിന്റെ ഒരു ബോണറ്റ് ലെവൽ വന്നിരിക്കുന്നുണ്ട്. എന്റെ ഒരു ഏകദേശം ഈ ഒരു ഹൈറ്റിൽ നമുക്ക് ബോണറ്റ് ലെവൽ വരുന്നുണ്ട്. നമുക്ക് അടുത്ത് വണ്ടി നോക്കി കാണുമ്പോൾ അറിയാം, പക്ഷെ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് അത്ര ചിലപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഈ വെഹിക്കിൾ ശരിക്കും പറഞ്ഞാൽ അടുത്ത് നിൽക്കുമ്പോൾ അറിയാം ഇതിന്റെ ഒരു ഹൈറ്റും അല്ലെങ്കിൽ ഇതിന്റെ ഒരു ലെങ്തും ഒക്കെ എത്രത്തോളം ഈ ഒരു വെഹിക്കിൾ സൈസ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഫ്രണ്ട് അപ്പിയറൻസ് എന്ന് പറയുന്ന ഒരു രക്ഷയില്ല, പക്ക മാസീവ് ലുക്കാണ് വെഹിക്കിളിന് തരുന്നത്. പിന്നെ നമ്മൾ ഇന്നിപ്പോ ഈ കൊണ്ടുവന്നേക്കുന്ന വേരിയന്റ് പറയുന്നത് ബ്ലാക്ക് സ്റ്റോം ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത്. അതിൽ ട്വിൻ ടർബോ വരുന്നതാണ്. ഇതിൽ നമുക്ക് സിംഗിൾ ടർബോ വേരിയന്റും ഉണ്ട്. നമ്മൾ ഇന്ന് കൊണ്ടുവന്നത് ട്വിൻ ടർബോ 4x4 വെഹിക്കിൾ ആണ് കൊണ്ടുവന്നേക്കുന്നത്. ഒരു ഫ്രണ്ട് ഗ്രില്ല്, ആ ഗ്രില്ലാണ് നമുക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത്. ആ ഒരു ഒക്ടഗൺ ഷേപ്പിലാണ് ആ ഒരു ഗ്രില്ല് കൊടുത്തേക്കുന്നത്. അതിന്റെ ആ ഒരു ഇൻസേർട്സ് ഒക്കെ വളരെ ആ ഒരു പിയാന ബ്ലാക്ക് ഫിനിഷിലായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഒരു മെഷ്ഡ് ട്രീറ്റ്മെന്റ് നമുക്ക് പറയാവുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ഒക്കെയാണ് അവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ സെൻട്രലായിട്ട് ആ ഒരു എംജിയുടെ ഒരു നല്ല വലിപ്പത്തിൽ ആ ഒരു ലോഗോ പ്ലേസ് ചെയ്തേക്കുന്ന കാണാം. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് LED പ്രൊജക്ടർ ഹെഡ്ലാമ്പ്സ് ആണ് കൊടുത്തേക്കുന്നത്. അതിൽ ആ ഒരു റെഡ് ഇൻസേർട്സ് ഒക്കെ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട്, വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് അതൊക്കെ കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ബോണറ്റിലുള്ള ആ ഒരു പവർ ലൈൻസ് രണ്ട് ഭാഗത്തും നമുക്ക് കാണാം. അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ഒരു വെഹിക്കിളിന്റെ ഒരു സൈസിനെ ഒരു ഒന്നുകൂടെ ഒന്ന് ഫീല് തരുന്ന രീതിയിലുള്ള ലൈൻസ് ആണ്, ആ രണ്ട് ലൈൻസ് ആണ് കൊടുത്തേക്കുന്നത്. വളരെ അപ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ബോണറ്റ് തന്നെയാണെന്ന് നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇവിടെ ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇവിടെ ഒരു ഒരു ഓപ്പണിംഗ് ഒക്കെ കൊടുത്തേക്കുന്ന കാണാൻ പറ്റും. പിന്നെ അതുകൊണ്ട് ഇവിടെ നമുക്ക് ഫ്രണ്ട് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു സ്കിഡ് പ്ലേറ്റിന്റെ ഭാഗം റെഡ് ഇൻസേർട്സ് ആണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്നതിന്റെ പ്രത്യേകം പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഈ ഒരു ഫുൾ ആ ഒരു ബ്ലാക്ക് ആണ് വെഹിക്കിൾ വരുന്നത്. ആ റെഡ് ഇൻസേർട്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഈ ഒരു സൈഡിലും ആ ഒരു മിററിലും ഒക്കെ കാണാൻ പറ്റും. അതാണ് വേറൊരു പ്രത്യേകത. അപ്പം മുകളിൽ നമുക്ക് കാണുന്നതുകൊണ്ട് ആ ഒരു റഡാർ യൂണിറ്റ് നമുക്ക് ഈ അഡാസ് ഫീച്ചർ വരുന്നുണ്ട് വെഹിക്കിളിൽ, അതിന്റെയാണ് ആ ഒരു യൂണിറ്റ് കാണുന്നത്. ഇത്രയാണ്. ഇനിയിപ്പോ നമുക്ക് സൈഡ് ഡിസൈനിലേക്ക് പോവാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ വെഹിക്കിളിന്റെ ഈ ഓവറോൾ സൈഡ് ഒരു ലെങ്ത് നമുക്ക് ആദ്യമേ തന്നെ പറയാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 4985 mm ആണ് വെഹിക്കിളിന്റെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു ബാക്കിൽ ആദ്യമേ ഈ ഒരു ലെങ്ത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഈ ഒരു ഫീൽ ചെയ്യണം, ആ വിഷ്വലി ഫീൽ ചെയ്യണം. കാരണം അത്ര ഒരു നല്ല ഒരു ലെങ്ത് ഉള്ള ഒരു വെഹിക്കിൾ. വീൽ ബേസ് വന്നിട്ട് നമുക്ക് 2950 mm ആണ് വീൽ ബേസ് വരുന്നത്. ആ ഒരു ഇന്റീരിയർ സ്പേസ് എടുത്തു പറയേണ്ടതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്ര തന്നെ നമുക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ സ്പേസ് കിട്ടും ഇത്ര ഒരു വീൽ ബേസ് വരുന്നതുകൊണ്ട് തന്നെ. നമ്മുടെ ടയർ സൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ 19-inch അലോ വീൽസ് ആണ് വരുന്നത്. ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ഫിനിഷ് തരുന്ന ഒരു രീതിയിലുള്ള ഒരു ഡിസൈൻ എലമെന്റ്സ് ഒക്കെയാണ് നമുക്ക് അലോയിൽ കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് റെഡ് കാലിപ്പേഴ്സ് കാണാം. അത് ഈ ബ്ലാക്ക് സ്റ്റോമിന്റെ പ്രത്യേകതയാണ്. ടയർ സൈസ് വന്നിട്ട് 255/55R19 ആണ് ടയർ സൈസ് വരുന്നത്. ഹൈവേ ടെറൈൻ ടയർ ആണ് വന്നേക്കുന്നത്. പിന്നെ നമുക്ക് ആ ഒരു ഫെൻഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടൊക്കെ ഒരു ഡിസൈൻ എലമെന്റ്സ് ഒക്കെ പോയേക്കുന്ന കാണാം. ചെറിയൊരു കട്ട്സും കാര്യങ്ങളൊക്കെ പോയേക്കുന്ന കാണാം. പിന്നെ ഇവിടെ ഒരു ഒരു ഫുള്ളി അതും ഒരു ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഒരു ഫിന്ന് പോലെ ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബ്രിട്ട് ഡൈനാമിക് എന്ന് കാണാം. ബ്രിട്ടൻ എന്നുള്ള ഇവർക്ക് ബ്രിട്ടീഷ് ലെഗസിയെ സൂചിപ്പിക്കുന്നതാണ് ആ ഒരു ബ്രിട്ട് ഡൈനാമിക് എന്നുള്ള ഒരു ബാജിങ് അവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ മിററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് ആ ഒരു റെഡ് ആക്സെന്റ് കാണാൻ പറ്റും. ഇവിടെ ഒരു ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം. 360
ക്യാമറ വെഹിക്കിളിന് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ക്യാമറ യൂണിറ്റ് ആണ്. പിന്നെ നമുക്ക് റിക്വസ്റ്റ് സെൻസറും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഡോർ ഹാൻഡിൽസ് നമുക്ക് ആ ഒരു ക്രോം ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. ABC പില്ലേഴ്സ് എല്ലാം നല്ല ബ്ലാക്ക് ഔട്ട് ചെയ്ത് തന്നെയാണ് കൊടുത്തേക്കുന്നത്. റൂഫ് റെയിൽ വരുന്നുണ്ട്. റൂഫ് റെയിലും ആ ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്ത് തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്ലാസ് ഏരിയ ഒരു രക്ഷയില്ല. സെക്കൻഡ് റോയിലെ ആ ഒരു ഗ്ലാസ് ഏരിയയുടെ ഒരു വിഡ്ത്ത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം എത്രത്തോളം ആ ഒരു ലൈറ്റ് ഉള്ളിലേക്ക് കടന്നെത്തും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അത്ര വിസിബിലിറ്റി ആണ് ആ ഒരു ഗ്ലാസ് ഏരിയയിൽ നിന്ന് ഉദ്ദേശിച്ചത്. പിന്നെ അത്രയും വലിപ്പമുള്ള ഒരു ഡോറുമാണ്. പിന്നെ നമുക്ക് 210 mm ഓളം ഗ്രൗണ്ട് ക്ലിയറൻസ് വെഹിക്കിളിന് വരുന്നുണ്ട്. SUV ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കൊടുത്തേക്കുന്നത്. ഫുട്സ്റ്റെപ്പ് കൊടുത്തേക്കുന്നത് കാണാം. ഇതൊക്കെ വെഹിക്കിളിൽ വരുന്നുണ്ട് നമുക്ക്. പിന്നെ റിയറിലും നമുക്ക് ഡിസ്ക് ബ്രേക്സ് കൊടുത്തിട്ടുണ്ട് വെഹിക്കിളിന്. അതിലും ആ കാലിപ്പർ ആ ഒരു റെഡ് ആക്സെന്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്വാർട്ടർ ഗ്ലാസ് നല്ല വലുപ്പത്തിലുള്ള ഒരു ക്വാർട്ടർ ഗ്ലാസ് ആണ് കൊടുത്തേക്കുന്നത്. തേർഡ് റോയിൽ ഇരിക്കുന്നവർക്കും നല്ല ഒരു എയറി ഫീല് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് അത് കൊടുത്തേക്കുന്നത്. ഇതെല്ലാം ഫുള്ളി ബ്ലാക്ക് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് റിയർ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ആ ഒരു ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ബാക്കിലോട്ട് വരുമ്പോൾ ഒരു ചെറിയ ഇവിടെ ഒരു ഒരു ഫ്ലോട്ട് ചെയ്തുള്ള രീതിയിലാണ് ആ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നത്. സൈഡിൽ നിന്ന് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു ചെറിയൊരു ഒരു ഫ്ലോട്ട് ചെയ്തുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പോയിലർ കൊടുത്തേക്കുന്നത് കാണാം. അതിൽ നമുക്ക് സ്റ്റോപ്പ് ലാമ്പും കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ ഡിഫോർഗർ, വാഷർ, വൈപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് നമുക്കിവിടെ MG ആ ഒരു ബാഡ്ജിങ് കാണാം. ഒരു ക്രോം സ്ട്രിപ്പ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ ടെയിൽ ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ LED ടെയിൽ ലാമ്പ് ആണ് കൊടുത്തേക്കുന്നത്. ഇതിന്റെ ഒരു എലമെന്റ്സ് ഇൻസ്പയർഡ് ചെയ്തേക്കുന്നത് റേസ് ട്രാക്കിനെയാണ് ഇൻസ്പയർഡ് ചെയ്തേക്കുന്നത്. ആ ഒരു റേസ് ട്രാക്കിന്റെ ആ ഒരു സർക്യൂട്ടിനെയാണ് ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു ഡിസൈൻ കീപ്പ് ചെയ്തേക്കുന്നത് കമ്പനി. ഇവിടെയൊക്കെ ആ ഒരു ഡിസൈൻ എലമെന്റ്സ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ നമുക്കിവിടെ 4-wheel ഡ്രൈവിന്റെ ആ ഒരു ബാഡ്ജിങ് കൊടുത്തേക്കുന്നത് കാണാം. അഡാസ് ഫീച്ചർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അതിന്റെ ഒരു ബാഡ്ജിങ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് റിഫ്ലക്ടേഴ്സ് കാണാം. നമുക്ക് സെൻട്രലായിട്ട് നമുക്ക് ഈ ഗ്ലോസ്റ്റർ എന്നുള്ള നല്ല വലുപ്പത്തിലുള്ള ഒരു ബാഡ്ജിങ് കാണാം. അത് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് ഫുള്ളി കൊടുത്തേക്കുന്നത്. പിന്നെ ഇന്റർനെറ്റ് ഇൻസൈഡ് എന്നുള്ള MG എല്ലാ വെഹിക്കിൾസിലും വരുന്ന ആ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തേക്കുന്നതാണ്. അതിന്റെ ഐ നല്ല റെഡിൽ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ നമുക്കിവിടെ ക്യാമറ കൊടുത്തേക്കുന്നിട്ടുണ്ട്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബമ്പർ ഒരു നോർമൽ രീതിയിലാണ്, ഗ്ലോസി ഫിനിഷിലല്ല കൊടുത്തേക്കുന്നത്. സെൻസേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു റെഡ് സ്ട്രിപ്പ് സെൻട്രലായിട്ട് പോയേക്കുന്ന കാണാം. ആ ഒരു സ്കിഡ് പ്ലേറ്റ് ഫുള്ളി ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ആ ഒരു എക്സോസ്റ്റ് രണ്ട് ഫിനിഷേഴ്സ് നമുക്ക് കൊടുത്തേക്കുന്ന കാണാം ഒരു സൈഡിൽ തന്നെ. അതിനകത്ത് പക്ഷേ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു എക്സോസ്റ്റ് പൈപ്പ് രണ്ട് സൈഡിലും ഡ്യുവൽ എക്സോസ്റ്റ് ആണ് വെഹിക്കിളിന് വരുന്നത്. ഇനിയിപ്പോ നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് ആണ് വെഹിക്കിളിന് വരുന്നത്. 343 liter ആണ് നമുക്ക് ഈ ഒരു സ്പേസ്, അതായത് തേർഡ് റോയും ഒക്യുപ്പൈഡ് ആയിട്ടുള്ള രീതി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളി ഫ്ലാറ്റ് ആയിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാം. കണ്ടോ, ഫുള്ളി ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് കിട്ടും. നമുക്ക് ഇച്ചിലൂടെ നമുക്ക് ലഗേജ് ഒക്കെ വെച്ച് പോകാൻ പറ്റും 4 പേര്. ഇതിപ്പോ നമ്മളിപ്പോ ഇന്ന് എടുത്തേക്കുന്ന വെഹിക്കിള് 6-seater കോൺഫിഗറേഷനുള്ള വെഹിക്കിൾ ആണ്. 7-seater നമുക്ക് വരുന്നുണ്ട്. ഇപ്പൊ ബാക്കിൽ ആ ഒരു ബെഞ്ച് സീറ്റ് ആയിട്ടുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ നമുക്ക് ഹുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് കാണാം. ദാൻ ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ 12-volt കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പീക്കേഴ്സിന്റെ അതിന്റെ ഒരു സബ് വൂഫർ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇപ്പൊ നമുക്കിപ്പം ബാക്കിലും ഈ തേർഡ് റോയിലും ആണുണ്ടെങ്കിലും നമുക്ക് ഇത്രയും നല്ല ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കിപ്പോ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പം നമുക്ക് പെട്ടിയൊക്കെ ബാഗ്സ് ഒക്കെ വെക്കുവാണെങ്കിലും നല്ല രണ്ട് വലുപ്പമുള്ള പെട്ടിയൊക്കെ വെക്കാവുന്ന ഒരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലഗേജിന്റെ കാര്യത്തിൽ നമുക്കൊരു അത്ര ബുദ്ധിമുട്ട് വരത്തില്ല ഇപ്പൊ ബാക്കിലും ആളുണ്ടെങ്കിൽ. യെസ്, അപ്പൊ അത്രയാണ്. ഇനിയിപ്പോ നമുക്ക് നേരെ ഇന്റീരിയർ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ ഗ്ലോസ്റ്ററിന്റെ ഇന്റീരിയർ ആണ്, ഒരു രക്ഷയില്ല, നല്ല അടിപൊളി ഇന്റീരിയർ ആണ്, ഫുള്ളി ബ്ലാക്ക് ഇന്റീരിയർ ആണെന്ന് തന്നെ എടുത്തു പറയണം.
ആ രീതിയിലാണ് ഇന്റീരിയർ ഫുള്ളി ചെയ്തേക്കുന്നത്. നമ്മുടെ ഈ ഒരു മുകൾ ഭാഗങ്ങളിൽ മാത്രമാണ് ഈ ഒരു ബീജ് കളറിൽ വരുന്നത്. ബാക്കിയുള്ള എല്ലാം സീറ്റ് അങ്ങനെയുള്ള ഡോറിന്റെ ട്രിം ആണെങ്കിലും ഡാഷ്ബോർഡ് ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാം ഫുള്ളി ബ്ലാക്ക് ഇന്റീരിയർ ആണ് കൊടുത്തേക്കുന്നത് വീക്കുന്നത്. അതുപോലെ തന്നെ ആ ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ ഒരു നല്ലൊരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ആണ് ഇവിടെയൊക്കെ കൊടുത്തേക്കുന്നത്. ഒരു ഒരു വൈറ്റ് സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. ആ ഒരു നല്ല വലുപ്പത്തിലുള്ള ഒരു AC വെന്റ് ആണ് കൊടുത്തേക്കുന്നത്. അതിന്റെ ചുറ്റിനും നമുക്കൊരു സിൽവർ ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല, ഒരു ആംബിയന്റ് ലൈറ്റും ഉണ്ട്. നമുക്ക് നമുക്ക് ഇഷ്ടമനുസരണം നമുക്ക് കളറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആംബിയന്റ് ലൈറ്റ് വെഹിക്കിളിൽ വരുന്നുണ്ട്. പിന്നെ സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ 12.3 ഇഞ്ചിന്റെ ഒരു നമുക്കൊരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ആണ് വെഹിക്കിളിൽ വരുന്നത്. 12 സ്പീക്കേഴ്സ് വിത്ത് സബ്വൂഫർ ആൻഡ് ആംപ്ലിഫയർ വരുന്നുണ്ട് വെഹിക്കിളിൽ. ഒരു രക്ഷയില്ല, നല്ല അടിപൊളി സൗണ്ട് ക്വാളിറ്റിയാണ് സിസ്റ്റത്തിൽ നിന്ന് വരുന്നത്. പിന്നെ നമുക്കിതിൽ ഇൻബിൽട്ട് ഗാന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗാന കൊടുത്തേക്കുന്നത് കാണാം. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ നല്ല 360° ക്യാമറ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. നമ്മൾ ഇച്ചിരി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്ലാരിറ്റി നമുക്ക് ഈ ഒരു വിഷ്വലിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് മീഡിയയുടെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. അതിപ്പോൾ ഗാന ഫുള്ളി കണക്റ്റഡ് അല്ല, അതിൻ്റെയാണ് അതങ്ങനെ വന്നേക്കുന്നത്. റേഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. ടച്ചൊക്കെ ആണെങ്കിലും നല്ല ഒരു ആക്യുറസി, ഒന്നും കുഴപ്പമില്ല, നല്ല നീറ്റായിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല വലുപ്പത്തിൽ രണ്ട് AC വെൻസ് കാണാൻ പറ്റും. അത് നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് അതിൻ്റെ ഇൻസേർട്സ് ഒക്കെ കൊടുത്തേക്കുന്നത്. പിന്നെ AC യൂണിറ്റ് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. ഡ്യുവൽ AC ആണ് വെഹിക്കിളിൽ നിന്ന് വരുന്നത്. അത് നമുക്കിവിടെ ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം, നമുക്ക് ഡ്രൈവർ സൈഡിൽ വേറെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. ആ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ കൺട്രോൾസ്, ഫിസിക്കൽ ബട്ടൺസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ അതായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാൻ പറ്റും. ഇവിടെ 12 വോൾട്ട് കൊടുത്തേക്കുന്നുണ്ട്. ഇവിടെ ഒരു USB പോർട്ട് കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് മൊബൈലൊക്കെ വെച്ച് ചാർജ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ സെൻട്രൽ കൺസോൾ നല്ല വലുപ്പത്തിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്കൊരു ഒരു സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്ത് നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ നല്ല ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി ആണെന്ന് എടുത്തു പറയേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു 8-സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വെഹിക്കിളിന് വരുന്നത്. അതിൻ്റെ ഒരു ലിവറാണ് ഈ കാണുന്നത്. അതൊക്കെ നല്ല ഹാൻഡി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഫുള്ളി ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് അത് മൊത്തത്തിൽ കൊടുത്തേക്കുന്നത്. പിന്നെ സീറ്റ് രണ്ടും വന്നിട്ട് നമുക്ക് ഡ്രൈവർ സീറ്റ് വന്നിട്ട് 12-way ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റാണ്. കംഫോർട്ട് ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള ഒരു കംഫോർട്ട് തരുന്ന ഒരു സീറ്റാണ്. ഡ്രൈവർ സീറ്റിന് വേറൊരു വലിയൊരു പ്രത്യേകത എന്താ അറിയാവോ? മസാജിങ് ഫംഗ്ഷൻ ഉണ്ട്. അതാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഇവിടെ മസാജ് ഒക്കെ ഇട്ടിരിക്കുവരുന്നത് നല്ല, അത് പ്രോപ്പർ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. താഴേന്ന് നമുക്ക് ആ ലോവർ പോർഷനിൽ നിന്നൊക്കെ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു മസാജിങ്. ഒരു ചുമ്മാ ഒരു മസാജിങ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ കൊടുത്തേക്കുമല്ല, നല്ല എഫക്റ്റീവ് ആയിട്ട് തന്നെ ഉണ്ട്. അങ്ങനെ ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ പറഞ്ഞ പോലെ 12-way ആണ്. പിന്നെ കോ ഡ്രൈവർ സീറ്റ് വന്നിട്ട് 8-way ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കോ ഡ്രൈവർ സീറ്റ് കൊടുത്തേക്കുന്നത്. പിന്നെ ഡ്രൈവർ സീറ്റ് വന്നിട്ട് നമുക്ക് വെന്റിലേറ്റഡ് ആണ്. ഹീറ്റും കൂളിംഗ് ഫംഗ്ഷൻ ഉണ്ട്. കോ ഡ്രൈവർ സീറ്റ് വന്നിട്ട് ഹീറ്റഡ് മാത്രമായിട്ടുള്ള രീതിയിലാണ്. അതിന്റെ സ്വിച്ചസ് ആണ് ഈ കാണുന്നത്. പിന്നെ റൈറ്റ് സൈഡിലേക്ക് വന്ന ഹിൽ ഡിസൈൻ കൺട്രോൾ, ട്രാക്ഷന്, അങ്ങനെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കാണാം, അങ്ങനെയുള്ള ഓട്ടോ പാർക്കിങ്ങിന്റെ കാണാം നമുക്ക്. പിന്നെ ഡിഫറൻഷ്യലിന്റെ കാണാൻ പറ്റും. ഞാൻ ആദ്യമേ പറഞ്ഞില്ല, നമുക്കിതൊരു 4-wheel ഡ്രൈവ് വെഹിക്കിൾ ആണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ അഡാസ് ഫീച്ചർ വരുന്നുണ്ട്. അതിന്റെ ഓഫ് ചെയ്യുന്ന സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. പിന്നെ നമുക്ക് ഇവിടെ ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് 4x4 വെഹിക്കിൾ ആയതുകൊണ്ട് നമുക്ക് 7 ടെറൈൻ മോഡ്സ് വരുന്നുണ്ട്. അത് സാൻഡ്, മഡ്, സ്നോയ്, റോക്ക്, സ്പോട്ട്, ഓട്ടോ, അങ്ങനെ 7 ടെറൈൻ മോഡ് ഓപ്ഷൻസ് ആണ് നമുക്ക് വെഹിക്കിളിൽ വരുന്നത്. ഓട്ടോ ഹോൾഡ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ നമുക്ക് ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഗ്ലോസ്റ്ററിന്റെ കീ വരുന്നത്. ലോക്ക്, അൺലോക്ക്, ബൂട്ട് ഓപ്പണർ, രണ്ട് രീതിയിൽ ഓപ്പൺ ചെയ്യുന്ന ഒരു സ്റ്റോറേജ് ആണ് കൊടുത്തേക്കുന്നത്. നല്ല ഡീപ്പായിട്ട് നല്ല ഒരു സ്റ്റോറേജ് ഉണ്ട്. ഇവിടെ നമുക്കൊരു 12 വോൾട്ടും കൊടുത്തിട്ടുണ്ട്. അതിൽ നല്ല രീതിയിൽ നമുക്ക് സ്റ്റോറേജ് കിട്ടുന്ന ഒരു രീതിയിലാണ് അത് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് സ്റ്റിയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഒരു സ്പോർട്ടി സ്റ്റിയറിംഗ് തന്നെ എടുത്ത് പറയണം. അത്യാവശ്യം ഒത്തിരി വലിപ്പമൊന്നുമില്ല, നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ്. നമുക്ക് വളരെ നല്ല കംഫർട്ടബിൾ ആയിട്ട് പിടിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതിൽ റെഡ് സ്റ്റിച്ചിങ് ഒക്കെ പോയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓഡിയോ കൺട്രോൾസ് കാണാം. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇതിൻ്റെ നമ്മുടെ ക്ലസ്റ്ററിൻ്റെ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നമുക്ക് ക്രൂസ് കൺട്രോളിൻ്റെ സെറ്റിംഗ് കാണാം. അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും കൊണ്ട് ഇവിടെ സെൻട്രലായിട്ട് നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം. ഫ്ലാറ്റ് ബോട്ടം ആണ് കൊടുത്തേക്കുന്നത്.
പിന്നെ ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഫുള്ളി ഡിജിറ്റൽ ആണ്. അതിൽ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും അറിയാൻ പറ്റും. നമുക്ക് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, പിന്നെ നമ്മുടെ ഡിസ്റ്റൻസ് ടു എംഡി, അങ്ങനെയുള്ള ആവറേജ് മൈലേജ്, അങ്ങനെയുള്ള എല്ലാ ഇപ്പോഴത്തെ ഫീച്ചേഴ്സും നമുക്ക് വെഹിക്കിളിൽ കാണിക്കും. പിന്നെ അഡാസ് ഫീച്ചേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ അഡാസ് ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ലെയിൻ കീപ്പ് അസിസ്റ്റ്, ഫോർവേഡ് കൊളിഷൻ വാണിംഗ്, ഹൈ ബീം അസിസ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും, അഡാസിൻ്റെതായ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് വെഹിക്കിളിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ട പാഡിൽ ഷിഫ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു എന്തൂസിയാസ്റ്റിക് ലെവലിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് ആ പാഡിൽ ഷിഫ്റ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കമ്പനി. പിന്നെ നമുക്ക് ഇവിടെ വേണേലും മാനുവൽ ഡ്രൈവിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്ടോ IRV ആണ് വെഹിക്കിളിൽ വരുന്നത്. ഇവിടെ നമുക്ക് റീഡിംഗ് ലാംപ്സ് ഒക്കെ കൊടുത്തേക്കുന്നത്, അതിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഒരു പുള്ളി പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് അതൊക്കെ കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു പനോറമിക് സൺറൂഫ് നല്ല വലിപ്പത്തിലാണ് അത് കൊടുത്തേക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാത്ത വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മരത്തിന് അടിയിലാണ് അവിടെ നല്ല രീതിയിൽ ഇലയൊക്കെ വീഴുന്നത്, അപ്പോൾ അതുകൊണ്ടത് ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത്. ഗ്ലൗ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്റ്റോറേജ് കിട്ടുന്നുണ്ട് നമുക്ക് ഗ്ലൗ ബോക്സ്. സൺവൈസറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്, നല്ല ലാമ്പും കൊടുത്തേക്കുന്ന കാണാം. ഡ്രൈവർ സൈഡിലും നമുക്ക് മിറർ വിത്ത് ലൈറ്റാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു 1 ലിറ്റർ ബോട്ടിലൊക്കെ വെക്കാവുന്ന രീതിയിലുള്ള സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫയൽ പോക്കറ്റ്സ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ നമുക്ക് ആ ഒരു ആംറസ്റ്റിന്റെ ഭാഗമൊക്കെ ആണെങ്കിലും നല്ല ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലൊക്കെ കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. അവിടെ ഡിസൈൻ പാറ്റേൺ ഒക്കെ നല്ല ഭംഗിയുണ്ട് ആ ഒരു സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് അവിടെ ആംബിയൻ ലൈറ്റ് കാണാൻ പറ്റും ആ ഡോറിന്റെ അവിടെയും കൊടുത്തേക്കുന്നത്. യെസ്, അപ്പൊ അത്രയേ ഉള്ളൂ. ഇനിയിപ്പോ നമുക്ക് സെക്കൻഡ് റോയിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ്, അപ്പൊ നമ്മുടെ സെക്കൻഡ് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ കംഫർട്ടബിളി ഇരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള രണ്ട് സീറ്റ്സ് ആണ്. നമുക്ക് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ 6 സീറ്റർ ആണ് ഇന്ന് ഡ്രൈവിനായിട്ട് സെലക്ട് ചെയ്തത്. നമുക്ക് 7 സീറ്റർ ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ 6 സീറ്റർ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് 2 സീറ്റും ക്യാപ്റ്റൻ സീറ്റ്സ് ആണ്. നമുക്ക് അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിളി ഇരിക്കാൻ പറ്റും. റിക്ലൈനിങ് ഒക്കെ നമുക്ക് ഏത് രീതിയിൽ വേണേലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഒക്കെ ഇട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഇരിക്കാം. ക്യാപ്റ്റൻ സീറ്റ് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഫ്രണ്ടിലെ പോലെ തന്നെ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ രണ്ട് ഐസോഫിക്സ് ആങ്കറേജ് ഒക്കെ കൊടുത്തേക്കുന്ന കാണാം. 2 സീറ്റിലും നമുക്ക് ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലും AC vents ഒക്കെ ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് പ്രത്യേകം നമുക്ക് ബാക്കിലത്തെ AC temperature ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ മൊത്തത്തിൽ നമുക്ക് 3-zone AC എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ ഡ്യുവൽ സോൺ ഉണ്ട്, ബാക്കിൽ ഒരു സോൺ ഉണ്ട്. അപ്പൊ മൊത്തം 3-zone AC ആണ് വെഹിക്കിളിൽ വരുന്നത്. ഇവിടെ മോഡും അങ്ങനെയുള്ള എല്ലാം ഫുള്ളി ഡെഡിക്കേറ്റഡ്, നമുക്ക് ഇവിടെ അതിന്റെ എല്ലാം ഓപ്പറേഷൻസും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഫാൻസ് വീഡിയോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു നമ്മുടെ ടൈപ്പ് എ പോർട്ട് കൊടുത്തിട്ടുണ്ട്, USB port കൊടുത്തേക്കുന്നത് കാണാം. 12 volt കൊടുത്തേക്കുന്നത് കാണാം. മൊബൈലൊക്കെ വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാൻ നമ്മുടെ ഇവിടെ നമുക്കൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെഗ് സ്പേസ് ഒക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇന്റീരിയർ ഒരു രക്ഷയില്ലാത്ത നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് ഇതേണ്ടല്ലോ. ഇത്രയും സ്പേസ് ഉണ്ട്. വേണേ എനിക്ക് കുറച്ചുകൂടെ മുമ്പോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഫ്രണ്ടിലോട്ട് വേണേ ഇട്ടാൽ പോലും മുട്ടിടിക്കത്തില്ല. അത്ര നല്ല കംഫോർട്ടബിളി നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഗ്ലാസ് ഏരിയ നല്ല പുറത്തോട്ടുള്ള ആ ഒരു വ്യൂ നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു രീതിയിലും കട്ടാകുന്നില്ല. ഷോൾഡർ ലൈനൊക്കെ ആണെങ്കിലും താഴെ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ഭാഗത്തൊക്കെ ആണെങ്കിലും ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലൊക്കെ ആണ് കൊടുത്തേക്കുന്നത്. സ്പീക്കറോ കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് പിടിച്ച് കയറാനായിട്ട് ഒരു ഗ്രാബ് ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ദേണ്ട ഇവിടെ നമുക്ക് ഈ സീറ്റിന്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് മൊബൈലൊക്കെ വെക്കാനായിട്ട് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദേണ്ട ഇവിടെ കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, 2 കപ്പ് ഹോൾഡർ കൊടുത്തേക്കുന്നത് കാണാം. നമുക്ക് ഡോർ പോക്കറ്റ്സിലേക്ക് പോയാൽ ഫ്രണ്ടിലെ പോലെ തന്നെ നമുക്ക് അവിടെയും നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ആ ഒരു രീതിയിൽ തന്നെയാണ് സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ വേണ്ട സീറ്റിന്റെ ബാക്കിലും 2 പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം അത്രയും നല്ല എല്ലാ സംവിധാനങ്ങളൊക്കെ നമുക്ക് കൊടുത്തേക്കും. സ്റ്റോറേജ് സ്പേസ് ആണെങ്കിലും എല്ലാം നല്ല ആവശ്യത്തിന് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് റോ സീറ്റിംഗ് കൂടെ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇതിലേക്കൂടെ തന്നെ നമുക്ക് കംഫർട്ടബിളി നമുക്ക് പോവാം. യെസ്, തേർഡ് റോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പം അത്രയും സ്പേസ് ഫ്രണ്ടിൽ കിടപ്പുണ്ട്. വേണേ ഇത് മുമ്പോട്ട് നീക്കിയിട്ട് ഇരുന്നാൽ പോലും നമ്മുടെ മുട്ട ഇവിടെ ഇരിക്കത്തില്ല. ഇതിപ്പം ഞാൻ ആ ഇരുന്ന പൊസിഷനിൽ തന്നെ ഇരിക്കുവാണ്, എന്നാൽ പോലും എനിക്ക് ഇത്രയും ഒരു നീ റൂം കിട്ടുന്നുണ്ട്. നല്ല കംഫർട്ടബിളി നമുക്ക് ഇരിക്കാൻ പറ്റും. ഒരു 5 ഫിംഗർ ഗ്യാപ്പ് തന്നെ നമുക്ക്
ഇവിടെ കിട്ടുന്നുണ്ട്. തല ഇടിക്കുന്നില്ല, ഇടിക്കാത്ത രീതിയിലാണ്. ഓൾമോസ്റ്റ് ഒരു 5 ഫിംഗർ ഗ്യാപ്പ് എന്റെ ഒരു ഹൈറ്റ് പൊസിഷനിൽ എനിക്ക് കിട്ടുന്നുണ്ട്, തല ഇടിക്കുന്നില്ല. തൈ സപ്പോർട്ട് ആണെങ്കിലും നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊരു തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്, തീരെ ഇല്ലെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം പിന്നെ നമുക്ക് മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ അഡൾട്ട് ആയിട്ടുള്ള ഒരാൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. സാധാരണഗതിയിൽ നമുക്കൊരു തിയേറ്റർ എന്ന് പറയുന്ന ഒരു ചൈൽഡ് സീറ്റ് ആ ഒരു രീതിയിലാണല്ലോ വരുന്നത്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ നമുക്കിവിടെ കപ്പ് ഹോൾഡർ ഉണ്ട്, പിന്നെ 12 വോൾട്ട് കൊടുത്തേക്കുന്ന കാണാം. പിന്നെ ഇവിടെ ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് നമുക്ക് നല്ലൊരു വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുന്ന് ഒട്ടും. അതുകൊണ്ട് തന്നെ ഒരു ഒട്ടും ക്രാംഡ് ആയിട്ടുള്ള ഒരു ഫീൽ ഇല്ല. ഈ സീറ്റിന്റെ ബാക്കിലൊക്കെ ആണെങ്കിലും 2 സീറ്റ് പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ 2 ഹെഡ്റെസ്റ്റ് ആണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റ് ആണ് കൊടുത്തേക്കുന്നത്. നമുക്ക് 2 പാസഞ്ചേഴ്സിനും സീറ്റ് ബെൽറ്റും ഒക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് രണ്ട് ഇവിടെ AC വെൻസും നമുക്ക് തേർഡ് റോയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സെൻട്രലി റീഡിംഗ് ലാംപ്സ് കൊടുത്തേക്കുന്ന കാണാം, റീഡിംഗ് ലാംപ്സ് കൊടുത്തേക്കുന്ന കാണാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോ നമുക്ക് നേരെ ഡ്രൈവ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ ഗ്ലോസ്റ്ററിന്റെ ഡ്രൈവ് വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നമുക്ക് എഞ്ചിൻ സ്പെക്കിലേക്ക് പോവാം. 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ ആണ് വെഹിക്കിളിൽ വരുന്നത്. നമ്മൾ ഇന്ന് ഡ്രൈവിനായിട്ട് സെലക്ട് ചെയ്ത് ട്വിൻ ടർബോ എഞ്ചിൻ വരുന്ന ഒരു വെഹിക്കിളാണ് നമ്മൾ ഇന്ന് ഡ്രൈവിന് സെലക്ട് ചെയ്തത്. നമുക്ക് ഇതിന്റെ തന്നെ സിംഗിൾ ടർബോ വേരിയന്റും അവൈലബിൾ ആണ്. അപ്പം നമുക്ക് പവർ ഫിഗേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 215 PS ആണ് നമ്മുടെ വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പവർ. ടോർക്ക് വന്നിട്ട് 480 NM ടോർക്ക് ആണ് വെഹിക്കിളിന്റെ ഒരു ടോർക്ക് ഫിഗേഴ്സ് വരുന്നത്. ഒരു രക്ഷയില്ലെന്ന് പറയൂ, എവിടെയും ഒരു ലാഗും ഇല്ല. ട്വിൻ ടർബോ ആണല്ലോ, അപ്പൊ പിന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളു എത്രത്തോളം വെഹിക്കിൾ റെസ്പോൺസീവ് ആകുന്ന. അപ്പൊ ആ ഒരു 2 ടർബോ വരുന്നതുകൊണ്ട് ആ ടർബോയുടെ ഒരു കിക്ക് അല്ലെ ആ ഒരു ഫീൽ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. അത് എടുത്തു പറയേണ്ടതാണ്, ഒരു രീതിയിലുള്ള ഒരു ലാഗും ഇല്ല. പിന്നെ നമുക്ക് ട്രാൻസ്മിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 8-സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. വളരെ ക്യുക്കായിട്ടാണ്, വളരെ പ്രിസൈസ് ആണ്. നമ്മൾ അറിയുന്നത് പോലും ഇല്ല ഓരോ ഗിയറും ഷിഫ്റ്റ് ആകുന്നത്, ഒന്നും നമുക്ക് ഒരു രീതിയിലും അറിയാൻ പോലും ഇല്ലെന്ന് തന്നെ എടുത്തു പറയണം. പിന്നെ നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്, ആ രീതിയിലും നമുക്ക് ഡ്രൈവ് എൻജോയ് ചെയ്യാം. പിന്നെ നമുക്ക് മാനുവൽ മോഡ് നമുക്ക് ഇവിടെ ആ രീതിയിലും നമുക്ക് ഡ്രൈവ് നമുക്ക് ആ ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഫുൾ ആ ഒരു മാനുവലിന്റെ ഒരു രീതിയിൽ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൊടുത്തിട്ടുണ്ട് കമ്പനി. പിന്നെ സ്റ്റിയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഒരു ഒരു കംഫോർട്ടബിളി നമുക്ക് എടുത്ത് വെഹിക്കിൾ എടുത്ത് പോകാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് ആണ്. പിന്നെ സസ്പെൻഷൻ അതും വളരെ എടുത്തു പറയണമെന്ന് തന്നെ ഞാൻ പറയും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊരു SUV ആണ്. SUV ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ലാഡറോൺ ഫ്രൈം ഷാസിസ് വരുന്ന ഒരു വെഹിക്കിളാണ്. 4x4 ആണ്, സ്വാഭാവികമായിട്ടും നമുക്ക് ബോഡി റോളും കാര്യങ്ങളൊക്കെ വരും നമുക്കറിയാം. പക്ഷേ ഇത് എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോസ്റ്ററിന്റെ കാര്യത്തിൽ ഞെട്ടിച്ചു തന്നെ വേണം പറയാൻ. കാരണം നമ്മൾ മറ്റുള്ള SUVകളെ പോലെ അത്രയും ഒരു ഒരു കംഫർട്ട് കളയുന്ന ഒരു രീതിയല്ല ഈ ഒരു വെഹിക്കിളിൽ. നമുക്ക് ബോഡി റോൾ തീരെ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, വളരെ ചെറിയ ശതമാനം നമുക്ക് ബോഡി റോൾ ഉണ്ട്. ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകുന്ന ഒരു രീതിയിലുള്ള ഒരു സസ്പെൻഷൻ സിസ്റ്റം ആണെന്ന് നമുക്ക് പറയണം. ഫ്രണ്ടിൽ വരുന്നത് നമുക്ക് ഒരു ഇൻഡിപെൻഡന്റ് സസ്പെൻഷൻ സിസ്റ്റം ആണ്. ബാക്കിൽ വരുന്നത് ഫൈലിംഗ് സസ്പെൻഷൻ സിസ്റ്റം ആണ്. വളരെ കംഫർട്ടബിൾ ആണ്. പിന്നെ നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അഡാസ് ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് വെഹിക്കിളിൽ വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ABS, EBD ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം വരുന്നുണ്ട്. ഹിൽ ഹോൾഡ്, ഹിൽ ഡിസെന്റ് കൺട്രോൾ, നമുക്ക് 4-wheel ഡ്രൈവിൽ വരുന്ന നമുക്ക് ലോവർ കേസ് വരുന്നുണ്ട്. നമുക്ക് ഡിഫറൻഷ്യൽ ലോക്ക് വരുന്നുണ്ട്, മെക്കാനിക്കൽ ഡിഫറൻഷ്യൽ ലോക്ക് ആണ് വരുന്നത് നമുക്ക്. അപ്പം ഇത്രയും ഫീച്ചർ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു രീതിയിലുള്ള കുറവില്ല. 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ സേഫ്റ്റിയുടെ കാര്യത്തിൽ എല്ലാ രീതിയിലും ഫുള്ളി പാക്ഡ് ആണെന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഗ്ലോസ്റ്ററിന്റെ വീഡിയോ അത്രയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഉറപ്പായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് എല്ലാ രീതിയിലും വേണം. നിങ്ങൾ കമൻറ്റിലൂടെ നമുക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. പിന്നെ നമുക്ക് ഇന്ന് ഈ വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഫോർച്യൂൺ MG മോട്ടോഴ്സ് ആണ്. വൈറ്റിലുള്ള ഷോറൂം ആണ്. നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവോ അല്ലെങ്കിൽ വെഹിക്കിളിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ താങ്ക് യു സോ മച്ച്.